സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. 2022 അവസാനിച്ചപ്പോൾ ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്ത് പപ്പു എന്ന് കളിയാക്കി വിളിച്ചവർക്ക് മുന്നിൽ ഭാരത് ജോഡോ യാത്രയിലൂടെ തന്റെ കരുത്തു കാട്ടിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പോഴിതാ ഒരു മാധ്യമ പ്രവർത്തകൻ ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുകയാണ്, നരേന്ദ്രമോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കരുത്തുറ്റതാണ് എന്ന് ലീഗിന് ആത്മവിശ്വാസമുണ്ടോ എന്ന്. അതെ, കരുത്തുണ്ട് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. ശേഷം ലീഡേഴ്സിന്റെ കരുത്ത് എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, കരുത്തന്മാരായി ആരെങ്കിലും ജനിക്കാറുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് കരുത്തുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എണ്ണം തികയാത്തതാണ് പ്രോബ്ലം. എണ്ണം തികയ്ക്കുക, മതേതര പാർട്ടി ഫൈറ്റ് ഒഴിവാക്കിയാൽ ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും. അദ്ദേഹം ഒരു നല്ല ലീഡറാണ്. ശേഷം ഒരാൾക്ക് ഒരു അവസരം കിട്ടണം അത് തെളിയിക്കാൻ. അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. 2022 സംഭവിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവം രാഹുൽ ഗാന്ധിയുടെ രൂപാന്തര പ്രാപ്തിയാണ്. മതിപ്പുളവാക്കാത്ത, ജനപ്രിയനല്ലാത്ത, ജനകീയനല്ലാത്ത രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി. ആശയ വ്യക്തതയുള്ള, സാമാന്യ ആശയവിനിമയമുള്ള, ആശയ പാഠവുമുള്ള ഒരു രാജ്യതന്ത്രജ്ഞനായി മാറുന്നതാണ് ഭാരത് ജോഡോ യാത്ര കാണിച്ചു തന്നത്. കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഇതൊരു വലിയ സാമൂഹിക രാഷ്ട്രീയ സംഭവമായി മാറുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പരാജയം ഉറപ്പുള്ള, സ്വയം പരിഹാസപാത്രമാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പുതിയ സാഹസമെന്നേ ആളുകൾ കരുതിയുള്ളൂ. എന്നാൽ സംഭവിച്ചതോ മറിച്ചും. രാഹുൽ ഗാന്ധിയുടെ രൂപാന്തര പ്രാപ്തിയാണ് അതിലേറ്റവും ശ്രദ്ധേയം. കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കോചിതങ്ങൾക്കപ്പുറത്തേക്ക് വളരുന്ന ഒരു രാജ്യതന്ത്രജ്ഞന്റെ പക്വതയോടെയും വിവേകത്തോടെയും അതോടൊപ്പം മൂർച്ചയുള്ള രാഷ്ട്രീയ ബോധത്തോടെയുമുള്ള ജനങ്ങളോടും മാധ്യമങ്ങളോടും സംസാരിക്കുന്ന, അതുവരെ കോൺഗ്രസിൽ പലരും സ്വീകരിച്ചിരുന്ന മൃദു ഹിന്ദുത്വ നാട്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഉള്ളതുള്ളതുപോലെ പറയുന്ന അപാരമായ ആത്മവിശ്വാസമുള്ള ഒരു പുതിയ രാഹുൽ ഗാന്ധിയുടെ ഉദയവും വികാസവുമാണ് യാത്ര കാണിച്ചു തന്നത്. ആർക്കും പപ്പു എന്ന് വിളിച്ച് കളിയാക്കാൻ ആവാത്ത ഉന്നതമായ വ്യക്തി മേന്മയിലേക്ക് അദ്ദേഹം പരിവർത്തിച്ചു. ഇതെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ രാഹുൽ ഒരു കരുത്തനായ നേതാവാണ് എന്ന് തെളിയിക്കുകയാണ്.